കാക്റ്റിയോ പഗോഡ അഥവാ ഗോൾഡൻ റോക്ക് ഒരു കുന്നിൻ മുകളിൽ പർവ്വതത്തിൻ്റെ വശത്തോട്ട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അത്ഭുത പാറയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതിനാൽ ഈ അറിവ് പൂർണ്ണമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ അവസാനം വരെ വീക്ഷിക്കുമല്ലോ ഗോൾഡൻ റോക്ക് അഥവാ കാക്ടിയോ പഗോഡ എന്ന് പറയുന്നത് മ്യാൻമറിലെ ബുദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർണ നിറത്തിലുള്ള പാറയുടെ മുകളിൽ ഏഴ് പോയിൻറ്റ് മൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു പഗോഡ നിലനിൽക്കുന്നു മ്യാൻമറിലെ മോൺ സ്റ്റേറ്റിലാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കല്ല് ഇത്ര കൃത്യമായി ഒരിടത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ഈ പാറ ഇതേ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങളായി എന്നതാണ് ശ്രീബുദ്ധൻ തൻ്റെ സന്ദർശന സമയത്ത് തന്നെ കാണാനെത്തിയ എന്ന സന്യാസിക്ക് തൻ്റെ കുറച്ച് മുടികൾ നൽകുകയുണ്ടായി അദ്ദേഹം ഈ മുടിയിഴകൾ അവിടുത്തെ രാജാവിന് കൈമാറി ചില പ്രത്യേക ശക്തികളും കഴിവുകളും സ്വായത്തമാക്കിയിരുന്ന രാജാവ് കടലിനടിയിൽ നിന്നും സന്യാസിയുടെ തലയോട് സാദൃശ്യമുള്ള ഒരു പാറ തപ്പിയെടുക്കുകയും തനിക്ക് ലഭിച്ച ആ വിശുദ്ധ മുടിയിഴകൾക്കൊപ്പം ഇന്ന് കാണുന്ന കുന്നിൻ മുകളിൽ സ്ഥാപിക്കുകയും ചെയ്തുവത്രേ ഈ മുടിയിഴകളാണ് കല്ലിനെ താങ്ങി നിർത്തുന്നത് എന്നാണ് വിശ്വാസം എന്നാൽ ഇവിടുത്തെ ആചാരപ്രകാരം ഈ ഗോൾഡൻ റോക്കിൽ സ്ത്രീകൾ സ്പർശിക്കുവാൻ പാടില്ല അതിന് കാരണം പൗരാണികമായ ഒരു വിചിത്ര വിശ്വാസമാണ് ഈ കല്ല് ഇളക്കുവാൻ ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവർ ഈ കല്ലിനെ സ്പർശിച്ചാൽ അതിന് സ്ഥാന ചലനമുണ്ടാകും ഇത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിനാലാണ് സ്ത്രീകളെ ഈ കല്ലിൽ സ്പർശിക്കുവാൻ അനുവദിക്കാത്തത് പാറയുടെ അടുത്തുള്ള ഒരു പാലം വരെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് ഇരുപത്തിയഞ്ചടി ഉയരവും അമ്പതടി ചുറ്റളവുമുള്ള പകോട സ്ഥിതി ചെയ്യുന്നത് ഗോൾഡൻ റോക്കിന് മുകളിലാണ് ഇവിടെ നിലനിൽക്കുന്ന മറ്റൊരു വിശ്വാസം കിൻപുൻ ബേസ് ക്യാമ്പിൽ നിന്നും ഒരു വർഷം തുടർച്ചയായി മൂന്ന് തവണ നടന്ന് ഇവിടെ എത്തി തീർത്ഥാടനം നടത്തുന്നവർക്ക് ജീവിതത്തിൽ സമ്പത്തും അംഗീകാരവും ലഭിക്കും എന്നതാണ് നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുന്നത് മെഴുകുതിരികൾ കത്തിക്കൽ ധ്യാനം ബുദ്ധനു വഴിപാട് എന്നിവ രാത്രി മുഴുവൻ ഈ കാലയളവിൽ ഇവിടെ തുടരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് തേക്ക് വിടാം